വേണ്ടി പോകുന്നത് ഇന്ത്യൻ ചരിത്രമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ സുപ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രമാണ് ഒരുപക്ഷെ പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന പാഠഭാഗം അല്ലെങ്കിൽ ഭാഗം ഏതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇന്ത്യ ചരിത്രമാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് അറബികളുടെ സിന്ധ് ആക്രമണത്തെ തുടർന്നാണ് അറബികൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ ഭൗതികപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും ഉള്ള അതിനിവേശപരമായ നിലനിൽപ്പ് നിർത്തലാക്കിയതു മുതലാണ് ഇന്ത്യ മധ്യകാല ചരിത്രം ആരംഭിക്കുന്നത് ഒരുപക്ഷെ ആദ്യകാലം മുതൽ തന്നെ അറബികളുമായിട്ട് ഇന്ത്യയ്ക്ക് അഭേദ്യമായ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായെത്തിയ വ്യാപാരികൾ എന്ന് പറയുന്നത് അറബികളായിരുന്നു അപ്പോൾ ആ സുപ്രധാനമായ ബന്ധങ്ങളെയെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് അറബികൾക്ക് ഇന്ത്യയെ മേൽ സാമ്പത്തികമായ അടിത്തറ നേടിയെടുക്കുന്നതിന് വേണ്ടി എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഓർത്തിരിക്കുക എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അറബികൾ സിന്ധ് ആക്രമിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് അറബികളുടെ സിന്ധ് ആക്രമണം നടന്ന വർഷം ഏത് ഏതാണ് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് ഇസ്ലാമുകൾ ഇന്ത്യയിൽ വരാൻ കാരണമായ ആക്രമണമാണ് അറബികളുടെ സിന്ധ് ആക്രമണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണ് അപ്പം അവർ ഇസ്ലാമുകളുടെ ഇന്ത്യയിലേക്ക് വരാൻ കാരണമായ ആക്രമണം ഏത് എന്ന് ചോദിക്കുക ഏതാണ് അറബികളുടെ സിന്ധ് ആക്രമണം അപ്പം രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് എന്താണ് അറബികൾ സിന്ധ് ആക്രമിച്ച വർഷം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് ഇസ്ലാമുകൾ ഇന്ത്യയിൽ വരാൻ കാരണമായ ആക്രമണം ഏത് അറബികളുടെ സിന്ധ് ആക്രമണം അപ്പോ എന്താണ് ഇറാഖ് ഗവർണർ ആയിരുന്നാൽ അൽ ഹജാജ് ബിൻ യൂസഫ് പഠിച്ചിരിക്കുക ആ പേര് ഒരിക്കൽ കൂടി പറയാം അൽ ഹജാജ് ബിൻ യൂസഫിന്റെ ആരാണ് അദ്ദേഹം ഇറാഖ് ഗവർണറായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഇറാൻ ഗവർണർ ആയിരുന്ന അൽ ഹജാജ് ബിൻ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ബിൻ കാസിം പഠിച്ചിരിക്കുക മുഹമ്മദ് ബിൻ കാസിം എന്ത് ചെയ്തു ഇന്ത്യ ഇന്ത്യയിലെ സിന്ധ് ആക്രമിക്കുന്നതിന് സിന്ധ് മുൾട്ടാൻ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നു അപ്പൊ ഒരിക്കൽ കൂടി പറയാം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഇസ്ലാമുകൾ ഇന്ത്യയിലേക്ക് വരാൻ കാരണമായ ആക്രമണമായ അറബികളുടെ ആക്രമണം ഉണ്ടാകുന്നു അതിന് കാരണക്കാരനാർ പഠിച്ചു വയ്ക്കുക അറബികളുടെ സിന്ധാക്രമണത്തിന് കാരണക്കാരനാർ അൽ ഹജാജ് ബിൻ യൂസഫ് പഠിച്ചു വെക്കുക അൽ ഹജാജ് ബിൻ യൂസഫ് ഓക്കെ അങ്ങനെ സിന്ധാക്രമണത്തിന് നേതൃത്വം നൽകിയതാരാണ് മുഹമ്മദ് ബിൻ കാസിം പഠിച്ചു വെക്കുക മുഹമ്മദ് ബിൻ കാസിം ഓക്കെ അങ്ങനെ മുഹമ്മദ് ബിൻ കാസിം അറബികളുടെ അറബികളുമായി സിന്ധ് ആക്രമിക്കുകയും അന്ന് സിന്ധു ഭരണാധികാരി ആയിരുന്നത് ദാഹിർ ആയിരുന്നു അന്നത്തെ സിന്ധു ഭരണാധികാരി എന്ന് പറയുന്നത് ദാഹിർ ആയിരുന്നു ഓക്കെ അപ്പം ദാഹിറിനെ പിടികൂടുകയും സിന്ധിൽ വെച്ച് തന്നെ ദാഹിറിനെ എന്ത് ചെയ്യുകയും ചെയ്തു വധിക്കുകയും ചെയ്തു പഠിച്ചു വയ്ക്കുക എന്താണ് അറബികൾ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ കാസിം എവിടെ എത്തി നമ്മുടെ സിന്ധിലെത്തുകയും അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു ദാഹിർ ആയിരുന്നു ദാഹിർ എന്ത് ചെയ്തു അതിനെ വധിച്ചു അല്ലെ ദാഹിറിനെ മുഹമ്മദ് ബിൻ കാസിം എന്ത് ചെയ്തു വധിച്ചു ഓക്കെ അതിനുശേഷം എന്താണ് സിന്ധ് ആക്രമിച്ചതിന് ശേഷം നമ്മുടെ മുഹമ്മദ് ബിൻ കാസിം നേരെ പോയത് മുൾട്ടാനിലേക്കാണ് മുൾട്ടാനിലേക്ക് പോകുന്ന അടുത്ത ഭരണാധികാരിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും തോൽപ്പിച്ചുകൊണ്ട് മുൾട്ടാനെ കൊള്ളയടിക്കുകയും ചെയ്തു ഓക്കെ അത് ഓർത്തിരിക്കുക മുൾട്ടാനെ കൊള്ളയടിച്ചു അപ്പൊ അടുത്ത ചോദ്യം വരുന്നുണ്ട് മുൾട്ടാനെ സുവർണ നഗരം എന്ന് വിശേഷിപ്പിച്ചതാണ് ഓക്കെ അപ്പൊ അതാരാണ് മുഹമ്മദ് ബിൻ കാസിന്നെയാണ് രണ്ടാമത് ആക്രമിച്ച സ്ഥലം ഏതൊന്നും ചോദിക്കാം അത് മുഹമ്മദ് ബിൻ കാസിം ആണ് ഓക്കെ മുഹമ്മദ് ബിൻ കാസിം ഒരിക്കൽ കൂടി പറയാം അറബികളുടെ സിന്ധ് ആക്രമണം നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്താണ് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അറബികൾ സിന്ധ് ആക്രമിക്കുന്നത് അതിന് എന്താണ് മധ്യസ്ഥ വഹിച്ച് അല്ലെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ് ഇറാൻ ഗവർണറായ അൽ ഹജാജ് ബിൻ യൂസഫ് ഓക്കെ നേതൃത്വം നൽകിയതാരാണ് മുഹമ്മദ് ബിൻ കാസിം ഓക്കെ മുഹമ്മദ് ബിൻ കാസിം പിടിച്ചെടുത്ത സിന്ധു ഭരണാധികാരി ആരാണ് ദാഹിർ ഓക്കെ ദാഹിർ മുൾട്ടാനിയെ സുവർണ നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാ മുഹമ്മദ് ബിൻ കാസിം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക ഇനി നമ്മൾ പ്രധാനപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ആരാണ് ഈ മുഹമ്മദ് ബിൻ കാസിം എന്ന് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഓക്കെ ഒരു സിറിയൻ സേന നായകനാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പഠി പഠി പഠിച്ചിരിക്കുക ആരാണ് മുഹമ്മദ് ബിൻ കാസിം ഒരു സിറിയയിലെ സേനാനായകനായിരുന്നു ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം ബിൻ യൂസഫ് സഫാഹി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് എന്ന് പഠിച്ചു പഠിച്ചോദിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പൂർണ്ണനാമങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം ബിൻ യൂസഫ് സഹായി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം യഥാർത്ഥ നാമം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി പലിശരഹിത വായ്പാ പദ്ധതി കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് പരീക്ഷ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പലിശരഹിത പദ്ധതി കൊണ്ടുവന്നതാര് അതാരാണ് മുഹമ്മദ് ബിൻ കാസിം മുഹമ്മദ് ബിൻ കാസിം മുഹമ്മദ് ബിൻ കാസിം ഓക്കെ ജസിയ നികുതി ഈടാക്കിയിരുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മുഹമ്മദ് ബിൻ കാസിമിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക ഒന്നാമത് പഠിക്കേണ്ടത് സിറിയൻ സേനാനായകനാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് യഥാർത്ഥ നാമം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം ബിൻ യൂസഫ് സഫാഹി എന്നാണ് ഇന്ത്യൻ ആദ്യമായി പലിഷരഹിത വായ്പോയ്ക്ക പലിഷരഹിത വായ്പ പദ്ധതി കൊണ്ടുവന്ന വ്യക്തിയാണ് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് ജസിയ എന്ന നികുതി ഈടാക്കിയിരുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയെ ആക്രമിച്ച ആദ്യ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം എന്ന് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പൊ മുഹമ്മദ് ബിൻ കാസിമിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്നത് തുർക്കികളാണ് ഞാൻ പറഞ്ഞു അറബികൾ ഇന്ത്യയെ ആക്രമിച്ചു ഏത് വർഷം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ തുർക്കികൾ സോറി അറബികൾ ആക്രമിച്ചതിന് ശേഷം ഇന്ത്യ ആക്രമിക്കുന്നതെന്ന് പറയുന്നത് ആരാണ് തുർക്കികളാണ് ആരാണ് തുർക്കികൾ ഓക്കെ അടുത്ത് ഇന്ത്യ ആക്രമിക്കുന്ന ആരാണ് തുർക്കികളാണ് ഇന്ത്യ ആക്രമിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോ തുർക്കിയുടെ ഭരണാധികാരിയായിരുന്നു ആയിരുന്നു ആരെന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ തുർക്കി ഭരണാധികാരി ആരാണ് മുഹമ്മദ് ഗസ്നി ഓക്കെ അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം പഠിച്ചു വയ്ക്കുക അബ്ദുൽ ഹാസിം മുഹമ്മദ് ഗസ്നി എളുപ്പമാണ് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് എന്നെന്ത് ചെയ്യുന്നത് അപ്പൊ രണ്ടു ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ നോക്കി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ ആക്രമിച്ച ആദ്യ തുർക്കി ഭരണാധികാരി ആര് മുഹമ്മദ് ഗസ്നി എന്ന് നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു ഓക്കെ എ ഡി ആയിരത്തി ഒന്നിൽ ഇന്ത്യ ആക്രമിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് യിരത്തി ഒന്നിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇന്ത്യയെ ആക്രമിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ആദ്യം ഇന്ത്യ ആക്രമിച്ച അറബികൾക്ക് ശേഷം ഇന്ത്യ ആക്രമിച്ച തുർക്കികളായിരുന്നു തുർക്കിയിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അബ്ദുൽ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നായിരുന്നു ൊന്നിൽ ഇന്ത്യ ആയിരത്തി ഒന്നിൽ ഇന്ത്യ ആക്രമിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഓക്കെ ഇദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് മുഹമ്മദ് ഖസ്നിക്ക് ഒരു വിളിപ്പേരുണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് വിഗ്രഹഭഞ്ചകൻ പഠിച്ചോക്ക പി എസ് സി ചോദിക്കാം വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് മുഹമ്മദ് ഗസ്നി വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്ന തുർക്കി ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തുർക്കി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യ അതാണ് വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് ആര് ആരാണ് മുഹമ്മദ് ഗസ്നി ഓക്കെ അദ്ദേഹം എ ഡി ആയിരത്തി പതിനെട്ടിൽ കവനജ് എന്ന് പറയുന്ന സ്ഥലത്തെ എന്ത് ചെയ്തു ആക്രമിക്കുക കൂടി ഉണ്ടായി ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ആണ് ഫുർദൌസി എന്ന് പറയുന്നത് ഫിർദൌസി എന്ന് പറയുന്നത് ആ ഫിർദൌസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് എന്തെന്ന് പറയുന്നത് ഷനാമ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഷനാമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സദസ്സിലെ പണ്ഡിതനായിരുന്നു അൽബറുണി എന്ന് പറയുന്നത് പണ്ഡിതനായിരുന്നു അൽബറുണി അദ്ദേഹം എന്താണ് ഒരു കൃതിയാണ് താരിഖ് ഉൽ ഹിന്ദ് താരിഖ് ഉൽ ഹിന്ദ് അദ്ദേഹം എഴുതിയ കൃതിയാണ് താരിഖ് ഉൽ ഹിന്ദ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി നമുക്ക് പറയാം ആദ്യം നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് അറബികളുടെ സിന്ധാക്രമണമായിരുന്നു മുഹമ്മദ് ബിൻ കാസിം ആണ് എന്ത് ചെയ്തത് ആക്രമിച്ചത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ആക്രമിച്ചതെന്ന് പറയുന്നത് തുർക്കികളായിരുന്നു തുർക്കികളുടെ ഭരണാധികാരി മുഹമ്മദ് ഗസ്നി ആയിരുന്നു മുഹമ്മദ് ഗസ്നിയാണ് ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ തുർക്കി നേതാവ് എന്ന് പറയുന്നത് വിഗ്രഹ ഭഞ്ചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഗസ്നി എന്ന് എന്ത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം അങ്ങനെ വീണ്ടും നോക്കൂ വീണ്ടും നമ്മുടെ ആദ്യം നമ്മുടെ എന്ത് ചെയ്തു തുർക്കി അറബികൾ ആക്രമിച്ചു അത് കഴിഞ്ഞിട്ട് തുർക്കി ആക്രമിച്ചു വീണ്ടും ആക്രമിക്കുന്നത് ഒരു തുർക്കി ഭരണാധികാരിയാണ് ഒരു തുർക്കി ഭരണാധികാരിയാണ് വീണ്ടും എന്ത് ആക്രമിക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു പേരാണ് മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത് ഓക്കെ ചോദിക്കാം പി എസ് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കാം ഇന്ത്യയെ ആക്രമിച്ച രണ്ടാമത്തെ തുർക്കി ഭരണാധികാരി ആരാണ് ചോദ്യം കൂടി ഇന്ത്യയെ ആക്രമിച്ച രണ്ടാമത്തെ തുർക്കി ഭരണാധികാരി ആരാണ് അതിന്റെ ഉത്തരം എന്താ കടക്കുന്നു മുഹമ്മദ് കോറി മുഹമ്മദ് കോറി ആണ് എന്ത് ചെയ്തത് ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ തുർക്കി ഭരണാധികാരി എന്ന് പറയുന്നത് ഓക്കെ നോക്കൂ ഹൈബർ ചുരം വഴിയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഇന്ത്യയിലെത്തിയത് എന്ന് പറയുന്നത് ഓക്കെ ഹൈബർ ചുരം വഴിയാണ് അദ്ദേഹം ആദ്യമായി ആക്രമിക്കുന്നത് മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് മുൾട്ടാൻ ഇന്ന് പാകിസ്ഥാനിലാണ് മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിനുശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് പോവുകയും എന്താണ് ഗുജറാത്ത് ആക്രമിക്കുകയും ചെയ്യുന്നു അവിടെ ചോദിക്കാവുന്ന രണ്ട് സ്ഥല ചോദ്യങ്ങൾ ഉണ്ട് ഒന്ന് മുഹമ്മദ് ഗോറി ആദ്യം ആക്രമിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം മുൾട്ടാൻ മുൾട്ടാൻ ആണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ഗുജറാത്ത് ആക്രമിച്ച വർഷം എടി ആയിരത്തി ഒഴുന്നൂറ്റി ഏഴ് എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് കാലഘട്ടത്താണ് ഓക്കെ അപ്പൊ ആദ്യം അദ്ദേഹം ഉൾത്താൻ ആക്രമിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഗുജറാത്ത് ആക്രമിക്കുന്നു അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് എന്ന് പറയുന്നത് ഡൽഹിയിലേക്കാണ് ഓക്കെ അന്ന് ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാനെ എന്ത് ചെയ്തു അദ്ദേഹം വെല്ലുവിളിച്ചു ഓക്കെ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എന്താണ് തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം പൃഥ്വിരാജ് ചൗഹാനെ വെല്ലുവിളിക്കുകയും അങ്ങനെ അദ്ദേഹം പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഖോറിയും തമ്മിൽ ഒരു ആ യുദ്ധമുണ്ടാവുകയും ചെയ്യുന്നു ഇതിനെ ഒന്നാം തറയൻ യുദ്ധം എന്നാണ് എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്നു ഒന്നാം തറേൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ എന്തു ചെയ്യുന്നു വിജയിക്കുന്നു തൊട്ടടുത്ത വർഷം തന്നെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ രണ്ടാമത് എന്ത് ചെയ്യുന്നു രണ്ടാം തറയുധമുണ്ടാവുകയും അതിൽ മുഹമ്മദ് ഗോറി വിജയിക്കുകയും ചെയ്യുന്നു അവിടെയാണ് പഠിക്കേണ്ടത് മുഹമ്മദ് ഗോറി എന്തു ചെയ്യുകയും ചെയ്യുന്നു വിജയിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വി എന്താണ് അത് മുഹമ്മദ് ഖോറി എന്താണ് ഡൽഹി പിടിച്ചടക്കുന്നതോടുകൂടി ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ മൂത്രയും കാര്യങ്ങൾ ഓർഡർ നിങ്ങൾ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ കാസിന് അദ്ദേഹം ഒരു അറബിയായിരുന്നു ആയിരുന്നു രണ്ടാമത് ആക്രമിച്ച വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓക്കെ രണ്ടാമത് ആക്രമിച്ചത് മുഹമ്മദ് ഗസ്നിയാണ് മൂന്നാമത് ആക്രമിച്ച വ്യക്തി എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറി ഓക്കെ അദ്ദേഹം തുർക്കിക്കാരനാണ് അദ്ദേഹം തോൽപ്പിച്ച ഭരണാധികാരി ആരാണ് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു അദ്ദേഹം തോൽപ്പിച്ച ഭരണാധികാരി ഇനി നമ്മൾ പഠിച്ചു വയ്ക്കുക ഇദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കണം മുഹമ്മദ് ഗോറിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വയ്ക്കേണ്ട ഒന്ന് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ തുർക്കി ഭരണാധികാരി നമ്മൾ നോക്കിയത് രണ്ടാമത്തെ തുർക്കി ഭരണാധികാരി മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക പഠിച്ച് ഇരിക്കുക എ ഡി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചതെന്ന് എന്ന് പറയുന്നത് ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ തുർക്കി ഭരണാധികാരിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യം അത് കഴിഞ്ഞിട്ട് നോക്കൂ പരാജയപ്പെട്ട വ്യക്തിയാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അവിടെ നിന്ന് ചോദിക്കാം ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവാരാണ് ഉത്തരം പൃഥ്വിരാജ് ചൗഹാൻ ഉത്തരം പൃഥ്വിരാജ് ചൗഹാൻ ഇന്ത്യ ഭരിച്ച ആറ്റവും അവസാനത്തെ ഹിന്ദു രാജാവ് ആ പോയിന്റ് ഓർത്തിരിക്കുക ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നു ഇദ്ദേഹത്തിന് ഒരു പേരിലാണ് അറിയപ്പെടുന്നത് പി സി ചോദിച്ചിട്ടുള്ള ഇതാണ് റായ് പിതറേ എന്ന പേരിൽ പിതറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് പൃഥ്വിരാജ് ചൗഹാൻ ഓക്കെ റായ് പിതറ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ചന്ദർഭായി എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കുക അദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രധാനപ്പെട്ട കവിയായിരുന്നു ചന്ദർഭായ് എന്ന് പറയുന്നത് അദ്ദേഹം രചിച്ച കൃതിയാണ് പൃഥ്വിരാജ് അറാസോ ഓക്കെ ആര് ചന്ദർഭായ് രചിച്ച കൃതിയാണ് പൃഥ്വിരാജ് അറാസോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നു ഓക്കെ ഓക്കെ അതേ നോക്കൂ പൃഥ്വിരാജ് വിജയ് എന്ന് പറയുന്ന ഒരു കൃതി കൂടി ഉണ്ട് പഠിച്ചു വയ്ക്ക അദ്ദേഹത്തിന്റെ എന്താണ് സേവിതനായ ജയാങ് എഴുതിയ പൃഥ്വിരാജ് എന്താണ് വിജയ് എന്ന് പറയുന്ന കൃതികൾ പൃഥ്വിരാജ് ചൗഹാനെ പറ്റി പറയുന്ന കൃതികളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൃഥ്വിരാജ് ചൗഹാനെ പറ്റി എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് റായി പിതറോ എന്നെന്ത് ചെയ്യുന്നു അറിയപ്പെടുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയാണ് എന്താണ് ചന്ദർ ഭായ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതി പഠിച്ചു വയ്ക്കുക പൃഥ്വിരാജ് റാസോ കൃതിയാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്നത് പൃഥ്വിരാജ് വിജയ് എന്ന് പറയുന്ന ഒരു കൃതിയും കൂടിയുണ്ട് അത് എഴുതി ജയാങ്കാണ് ജയാംഗ് ജയാങ്കാണ് പൃഥ്വിരാജ് ഓക്കെ വിജയ് എന്ന് പറയുന്ന കൃതി ഇതോടു കൂടി എന്താൽ അവസാനിക്കുന്നു ഹിന്ദുക്കളുടെ ഭരണം അവസാനിക്കുകയും മുഹമ്മദ് ഗോറി ആരംഭിച്ച ഒരു പുതിയ വംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു ഓക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം അറബികൾ ഇന്ത്യ ആക്രമിക്കുന്നു രണ്ടാമത് തുർക്കികൾ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുന്നു മൂന്നാമത് വീണ്ടും എന്ത് ചെയ്യുന്നു തുർക്കികൾ ആക്രമിക്കുന്നു അങ്ങനെ മുഹമ്മദ് ഗോറിയെ ഡൽഹി വരെ പിടിച്ചടക്കുന്നു പൃഥ്വിരാജ് ചൗഹാന എന്ത് ചെയ്യുന്നു തോൽപ്പിക്കുന്നു അതിനുശേഷം അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നു അങ്ങനെ ആയിരത്തി ഇരുനൂറ്റി ആറ് മുതൽ പഠിച്ചു വെക്കുക ആയിരത്തി ഇരുനൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വരെ ഇന്ത്യ ഭരിച്ച പ്രധാനപ്പെട്ട എന്ത് ചെയ്യുന്നു ഒരു രാജവംശത്തിന്റെ ചരിത്രം അവിടെ തുടങ്ങുന്നു ആ രാജവംശത്തെ വിളിക്കുന്ന പേരാണ് ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചു വയ്ക്കുക ഡൽഹി സുൽത്താനേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ച അഞ്ചു രാജവംശങ്ങളെ പറയുന്ന പേരെന്ത് ഡൽഹി സുൽത്താനേറ്റ് പഠിച്ചു വയ്ക്കുക ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ച അഞ്ചു രാജവംശങ്ങൾ ആ പേരാണ് ഓർത്തിരി അഞ്ചു രാജവംശങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് അതിലേതൊക്കെ വംശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമത്തത് അട്ടിമ വംശം ഓക്കെ വംശം നമ്മൾ പറഞ്ഞു മുഹമ്മദ് ഗോറി ഡൽഹി പിടിച്ചടക്കിയതിനു ശേഷം ആധിപത്യം കുത്തബ്മീൻ ഐബക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് കൊടുക്കുന്നു അദ്ദേഹം സ്ഥാപിച്ച വംശമാണ് എന്ന് പറയുന്നത് വംശം എന്ന് പറയുന്നത് അതഞ്ഞ്ജി വംശം രണ്ടാമത്തെ വംശമാണ് ഹിൽജി വംശം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് മൂന്നാമത്തെ വംശമാണ് തുക്ലക് വംശം മൂന്നാമത്തെ വംശമാണ് തുക്ലക് വംശം നാലാമത്തെ വംശമാണ് സൈദ് വംശം പഠിച്ചു പഠിച്ച വംശം അഞ്ചാമത്തെ വംശമാണ് ലോദി വംശം അപ്പൊ എത്രയും പറഞ്ഞിരിക്കുക ചോദിക്കുകയായിരിക്കും എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ച അഞ്ചു രാജവംശങ്ങളെ പറയുന്ന പേര് ഡൽഹി സുൽത്താനേറ്റ് ഏതൊക്കെയാണ് അഞ്ച് രാജവംശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അട്ടിമ വംശം പഠിച്ചിരിക്കുക അട്ടിമ വംശം ഖിൽജി വംശം തുക്ലക് വംശം സൈദ് വംശം ലോധി വംശം അങ്ങനെ അഞ്ച് വംശങ്ങൾ നമുക്ക് ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ഏതാണ് അതെ അത് തന്നെയാണ് അട്ടിമ വംശം അടിമവംശം ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ പഠിച്ചിരിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഇന്ത്യ ഭരിച്ച വംശമാണ് എന്ന് പറയുന്നത് അടിമ വംശം എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യമായിട്ട് പഠിച്ചിരിക്കുക ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ഏത് കണ്ണും കൂട്ടി നിങ്ങൾ എഴുതിക്കോണം അട്ടിമ വംശമാണ് ഉത്തരം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം ഏതാണ് അട്ടിമ വംശം ഓക്കെ ഇതിന് കുറച്ച് പേരുകളുണ്ട് ഈ അടിമവംശത്തിന് കുറച്ച് പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഇൽബാരി രാജവംശം ഓക്കെ ഒന്നാമത് അറിയപ്പെടുന്ന പേരാണെന്ന് പറയുന്നത് ഇൽബാരി രാജവംശം യാമിനി രാജവംശം മാംലുക് രാജവംശം എന്നൊക്കെ അറിയപ്പെടുന്ന രാജവംശമാണ് എന്ന് പറയുന്നത് അടിമ രാജവംശം എന്ന് പറയുന്നത് പഠിച്ചിരിക്കുക എന്താണ് അടിമ രാജവംശം ആണ് നമ്മൾ അടിമവംശമാണ് നമ്മൾ ആദ്യം പഠിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ആറിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയ്ക്കുള്ള വംശമാണ് അടിമവംശം എന്ന് പറയുന്നത് ഒന്നാം പി എസ് ഏറ്റവും കൂടുതലായി ചോദിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശം ഏതാണ് ഒറ്റ ഉത്തരം നിങ്ങൾക്ക് പറയാം അത് അടിമവംശമാണ് ഇതിന് പറയുന്ന മറ്റു പേരുകൾ ഇൽബാരി രാജവംശം യാമിനി രാജവംശം രാജവംശം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഐബക് ഞാൻ പറഞ്ഞു മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു ഡൽഹി പിടിച്ചെടുക്കുകയും ഡൽഹി പിടിച്ചെടുത്ത അധികാരം ആർക്ക് കൈമാറുകയും ചെയ്തു പൃഥ്വിരാജ് ചൗവാനെ തോൽപ്പിച്ച അധികാരം കുത്തക് മീൻ ഐബക്കിന് കൈമാറുകയും ചെയ്തു അദ്ദേഹം സ്ഥാപിച്ച വംശമാണ് അട്ടിമ വംശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജാവാരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം കുത്തബ് മീൻ ഐബ് എന്നാണ് ഉത്തരം അതാണ് അടിമവംശം സ്ഥാപകൻ അടിമവംശം അടിമവംശ സ്ഥാപകനാണ് കുത്തഖ്മീൻ ഐബക് എന്ന് പറയുന്നത് ഓക്കെ ഇനിയ കുത്തബ് മീൻ ഐബക്കിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് കുത്തബ്മീൻ ഐബക് എന്ന് പറയുന്നത് പഠിച്ചിരിക്കുക ഡൽഹിയിലെ കുവൈത്ത് ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കെട്ടിടം പണികരിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ അത് എന്താണ് ഒരു ഒരു പള്ളി പണികരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മീൻ ഐബക് എന്ന് പറയുന്നത് പള്ളി ഡൽഹിയില് കുവൈത്ത് ഉൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന പള്ളി പണികരിപ്പിച്ച ആദ്യ ആദ്യമായിട്ട് എന്താണ് പറയുന്നത് അടിമ രാജവംശം പണികരിപ്പിച്ച ഒരു ഇതാണ് എന്തെങ്കിലും കുവേത്ത് ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന പള്ളി ആ പള്ളി പണി പണികരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഐബക് എന്തു ചെയ്യുന്നത് പറയുന്നത് ഇദ്ദേഹം നിർമ്മാണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം നടത്തിയ മറ്റൊരു നിർമ്മാണമാണിതാ ആദായി ജോപ്ര എന്ന് പറയുന്ന അജ്മീറിൽ എവിടെയാണ് അജ്മീറിൽ അദ്ദേഹം ഒരു എന്താണ് ഒരു കെട്ടിടം എന്ത് ചെയ്തു നിർമ്മിച്ചു ഓക്കെ ഇദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് നമ്മൾ ഇതിനെ ലക്ബാഷ് എന്നാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം ലക്ബാഷ് എന്നറിയപ്പെടുന്നത് ആര് ഉറ്റ ഉത്തരം കുത്തഗ്മി ഐബക് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്ന് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ലക്ബാഷ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ അറിയപ്പെടുന്ന ലക്ബാഷ് ലക്ബാഷ് എന്നറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട് പഠിച്ചു വയ്ക്കുക ഇദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥമാണ് താജ് ഉൽ മാസിർ എന്ന് ഉൾ മാറുന്നത് പ്രകീർത്തിക്കുന്ന ചരിത്ര ഗ്രന്ഥം ഏത് പഠിക്കുക ഉൽ മാസിർ ഓക്കെ താജ് ഉൽ മാസിർ ഇദ്ദേഹത്തിന്റെ സദസ്സിലെ ചരിത്രകാരനായ ഹസാൻ നിസാമിയാണ് ഇത് ഈ കൃത എന്ത് ചെയ്തത് എഴുതിയത് എന്ന് പറയുന്നത് അപ്പം ചോദിക്കാം എന്താണ് കുത്തബീൻ ഐബക്കിനെ പറ്റി പരാമർശിക്കുന്ന ചരിത്ര ഗ്രന്ഥം ഏത് ഏതാണ് താജുൽ മാസി അത് രചിച്ചതാരാണ് ഹസൻ നിസാമി അദ്ദേഹം ആരായിരുന്നു കുത്തബ്മീൻ ഐബക്കിന്റെ സദസ്സിലെ ചരിത്രകാരനായിരുന്നു ആരെന്ന് പറയുന്നത് ഹസൻ നിസാമി എന്ന് പറയുന്നത് ഓക്കെ കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച വ്യക്തി ഇദ്ദേഹമാണ് അടുത്ത ചോദ്യമാണ് കുത്തബീന്റെ പണി ആരംഭിച്ച വ്യക്തി പണി പൂർത്തിയാക്കിയ വ്യക്തിയല്ല ഇദ്ദേഹമാണ് കുത്തബ് മീനാർ ലോക എന്നാണ് വളരെ അറിയപ്പെടുന്ന കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കുത്തബ്മീൻ ഐബക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അടിമവംശമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടിമവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുത്തബ് മീൻ ഐബക്കാണെന്ന് പറഞ്ഞു ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഒരുപാട് എന്ത് ചെയ്തു കെട്ടിടങ്ങളും പള്ളികളും നിർമ്മിച്ച വ്യക്തിയാണ് കുത്തബ് മീൻ ഐബക് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ലക്ബാഷ് എന്നാണ് അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അദ്ദേഹത്തെ പറ്റി പ്രകീർത്തിക്കുന്ന ഗ്രന്ഥമാണ് താജുൽ മാസിർ എന്ന് പറഞ്ഞു അത് എന്നാണ് ഹസൻ നിസാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ ചരിത്രകാരൻ എഴുതിയതാണെന്ന് പറഞ്ഞു കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഓക്കെ ഇദ്ദേഹത്തിന് ശേഷം എന്ത് ചെയ്ത് അടിമ വംശത്തിന്റെ അടുത്ത ഭരണാധികാരി എന്ന് പറയുന്നത് ആരാംഷ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഓക്കെ കുത്തക് മീൻ എന്നാണ് മീനിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ആരാംഷ എന്ന് പറയുന്നത് ഓക്കെ ഇദ്ദേഹത്തെ ഭരണാധികാരി എന്ന് പറയുന്ന ഭരണാധികാരി എന്ത് ചെയ്തു പരാജയപ്പെടുത്തുകയുണ്ടായി ഓക്കെ അപ്പൊ ചോദിക്കാം എന്താണ് ഇൽത്തുമിഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ആരെയാണ് ആരാംഷ ഓക്കെ അതിനുശേഷം ഭരണാധികാരിയായിട്ട് വരുന്ന വ്യക്തി ആരാണ് ഇൽ അടിമവംശത്തിന്റെ അടുത്ത ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് ആദ്യം നമ്മൾ പറഞ്ഞു കുത്തബ് മീനായി സ്ഥാപകൻ അത് കഴിഞ്ഞ ആരാംഷ ആരാംഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് വരുന്നു ഇൽ വരുന്നു ഓക്കെ ഇദ്ദേഹം ബദായുടെ എന്നാണ് ഗവർണർ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഇൽത്തുമിഷ് എന്നതീന്നത് പറയുന്നത് ഇദ്ദേഹമാണ് നമ്മുടെ കുത്തബ് മീൻ ഐബക് തുടക്കം കുറിച്ച കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ഓർത്തിരിക്കുക കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് ആര് മീൻ ഐബക് പണി പൂർത്തിയാക്കിയത് ആര് ആരാണ് ഇൽ ആണ് ഇൽതുമിഷ് ഓക്കെ ഇദ്ദേഹം ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങളും പരിവർത്തനങ്ങളും നടത്തിയൊരു വ്യക്തിയാണ് രാജാവാണ് എന്ന് പറയുന്നത് ഇൽതുമിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് തലസ്ഥാനം അടിമ വംശത്തിന്റെ തലസ്ഥാനം അലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി ചോദിക്കാം ഇൽതുമിഷിന്റെ ഏറ്റവും പരിവർത്തനപരമായ ചരിത്ര മുന്നേറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തലസ്ഥാനം ലാഹോറിൽ നിന്ന് എങ്ങോട്ട് മാറ്റി ഡൽഹിയിലേക്ക് മാറ്റി ഓക്കെ ഇദ്ദേഹത്തിന് സുൽത്താനി അസം എന്ന ബഹുമതി വ്യക്തിയാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സുൽത്താനി അസം എന്ന ബഹുമതി ലഭിച്ച വ്യക്തിയാണ് ഇപ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം പഠിച്ചു ഇപ്ത സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആര് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആരാണ് ഇൽ അപ്പോൾ എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആരാംശയെ പരാജയപ്പെടുത്തി വന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കുത്തബ് മീനാന്റെ പണി എന്താണ് കുത്തബ് മീനക്ക് തുടങ്ങി വെച്ച കുത്തബീനാന്റെ പണി പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം തലസ്ഥാനം ലാഹോറിൽ നിന്ന് എന്ത് ചെയ്തു ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു സുൽത്താനി അസം എന്ന ബഹുമതി ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇഫ്താ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു വളരെ പ്രധാനപ്പെട്ട ഇഫ്താ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ആരാണ് അടുത്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് അദ്ദേഹത്തിന്റെ എന്താണ് കുറച്ച് സ്ഥാന പഠിച്ചു വെക്കുക ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്വയം വിശേഷിപ്പിക്കുന്നത് ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ ഖലീഫയുടെ ലഫ്റ്റനന്റ് എന്നാണ് ഇദ്ദേഹം സ്വയം എന്ത് ചെയ്യുന്നത് വിശേഷ ഇദ്ദേഹം അടിമകളുടെ അടിമയാണ് താൻ എന്നെന്ത് ചെയ്തു പ്രഖ്യാ അടിമകളുടെ അടിമ ദൈവഭൂമിയിലെ സംരക്ഷകൻ എന്നൊക്കെ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഭഗവത് ദാസന്മാരുടെ സഹായി എന്നൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് അപ്പോ ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന പേരിൽ ഭരണം നടത്തിയത് ആരാണ് മിഷാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താ അടിമകളുടെ അടിമ ഓക്കേ ദൈവഭൂമിയിലെ സംരക്ഷകൻ എന്താണ് ഭഗവത് ദാസന്മാരുടെ സഹായി എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഓക്കെ അടുത്ത് ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇൽത്തുമിഷ് പുറത്തിറക്കിയ രണ്ട് നാണയങ്ങളിൽ ഒന്നാണ് തങ്ക എന്ന് പറയുന്നത് അതൊരു വെള്ളി നാണയമാണ് ഓക്കെ മറ്റൊരിതാണ് എന്തെന്ന് പറയുന്നത് ജിറ്റാൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് അത് സ്വർണ്ണ നാണയമാണ് അപ്പോൾ ചോദിക്കാം ഇൽത്തുമിഷ് പുറത്തിറക്കിയ നാണയങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് തങ്കയും ജിറ്റാളും തങ്ക എന്ന് പറയുന്നത് വെള്ളി നാണയമാണ് ജിറ്റാൾ എന്ന് പറയുന്നത് സ്വർണ നാണയമാണ് രണ്ടു മൊക്കെയാണോ ശരി ഇനി അടുത്ത് നോക്കുക നമുക്ക് അടുത്തയിലേക്ക് പോകാം അടുത്ത് ഇൽത്തുമിഷിന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് ഓക്കെ തെമുജിൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ചോദിക്കാം ഇൽത്തുമിഷിന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ചത് ആരാണ് ചെങ്കിസ് ഖാൻ ഓക്കെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് ബെൽത്ത് എന്താണ് അതിനുശേഷം എന്താണ് ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഡൽഹി അലിമ അടിമവംശം ഭരിക്കുന്നത് റസിയ സുൽത്താനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തുടർന്ന് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരി ആര് എന്ന് ചോദിക്കുകയാണ് അതേ ഉത്തരം എന്താണ് റസിയ സുൽത്താന ഓക്കെ അടിമവംശത്തിൽ ശേഷം എന്താണ് അധികാരത്തിൽ വന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന എന്നതി ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിനുശേഷം റസിയ സുൽത്താനയ്ക്ക് ശേഷം ഇന്ത്യ ഭരിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞു ചെങ്കിസ്ഖാൻ എന്ത് ചെയ്തു മിഷന്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ചു അതിനുശേഷം ഇന്ത്യ ഭരിക്കുന്നത് റസിയ സുൽത്താനയ്ക്ക് ശേഷം എന്താണ് അടിമവംശം ഭരിക്കുന്നത് ബാൽബൽ അല്ലെങ്കിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ബാൽബൽ ആണ് രണ്ടാം ശ സ്ഥാപകൻ എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് രണ്ടാം അടിമവംശ സ്ഥാപകൻ ഡൽഹി സിംഹാസനത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ചോദിക്കാം ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാൽബൻ ഓക്കെ ബാൽബൻ ഉല്ലുഖൻ എന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് എന്ന് പറയുന്നു ദേവത്തിന്റെ പ്രതിപുരുഷനാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാൽബൽ എന്ന് ദേവത്തിന്റെ പ്രതിപുരുഷനാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് എന്നത് പറയുന്നത് അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ചു തമാശയും ചിരിയും പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് എന്നെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പോ ചോദിക്കാം രണ്ടാം അടിമ വംശ സ്ഥാപകൻ ആരാണ് ബാൽബൽ ഡൽഹി സിംഹാസത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഉല്ലു എന്ന എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ദേവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ബാൽബൻ ആണ് എന്ത് ചെയ്തത് നിരോധിച്ചതെന്ന് പറയുന്നു ഓക്കെ അദ്ദേഹമാണ് എന്താണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആചാരങ്ങളാണ് സിദ്ധ ഫൈബോസ് എന്ന് പറയുന്ന ആചാരങ്ങൾ എന്ന് പറഞ്ഞത് സിദ്ധ ബൈബോസ് എന്ന് പറയുന്നത് ഈ ആചാരങ്ങൾ നടപ്പിലാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഉല്ലുഖാൻ എന്നറിയപ്പെടുന്ന ബാൽബൻ എന്ന് പറയുന്നത് നവ് എന്ന ആഘോഷം ഇദ്ദേഹം ആരംഭിച്ചു നിണവും ഇരുമ്പും എന്ന നയം അതൊരു എന്താണെന്ന് ഒരു പ്രത്യേക നയമാണ് നിണവും ഇരുമ്പും എന്ന് പറയുന്ന ഒരു നയം നടപ്പിലാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ബാൽബൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇത്രയാണ് ബാൽബനെ പറ്റി പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരിക്കൽ കൂടി നോക്കാം നമ്മൾ തുടങ്ങിയത് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അറബികളുടെ സിന്ധ് ആക്രമണത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് എന്ന് പറയുന്നത് ഇല്ലേ അറബികളുടെ സിന്ധ് ആക്രമണം അറബികളുടെ സിന്ധ് ആക്രമണത്തിൽ തുടങ്ങി പിന്നീട് തുർക്കികൾ എന്ത് ചെയ്തു ആക്രമിച്ചു ഓക്കെ വീണ്ടും തുർക്കി ഭരണാധി വീണ്ടും തുർക്കി ഭരണാധികാരി മുഹമ്മദ് കോറി എന്ത് ചെയ്തു ഇന്ത്യ ആക്രമിച്ചു അതിനുശേഷം ഇന്ത്യ ആക്രമിച്ച വ്യക്തി എന്ന് പറയുന്നത് അതിനുശേഷം എന്താ മുഹമ്മദ് കോറിക്ക് ശേഷം ഒരു പുതിയ രാജവംശത്തിന് അവിടെ തുടക്കം കുറിച്ചു അതാണ് അടിമ രാജവംശം എന്നാ ഡൽഹി സുൽത്താനറ്റ് എന്ന് പറയുന്ന അഞ്ചു രാജവംശങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു ഇല്ലേ അതിലെ അടിമ രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി കുത്തബ് മീൻബക്കിനെ പറ്റി എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു തുടർന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക വ്യക്തമായിട്ട് ഇതാണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ